ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരിക്കലും ഒരു കാര്യം അറിയാതെ ഞാൻ ഒരു വീഡിയോയും ഞാൻ ചെയ്യാറില്ല. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ഒരാളെ എന്താ പറയുക പിന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് പത്ത പരിചയത്തുള്ള സഫാൻ സഖാഫി ഉസ്താദിനെ കുറിച്ചിട്ടാണ്. ഞാനും എൻ്റെ കുടുംബവും കൂടെ ഉസ്താദിൻ്റെ ആ ഒരു മജ്ലിസ് കാണാനായിട്ട് അറബി നിലാവ് ഓഫീസിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. കാരണം അദ്ദേഹം ആംബുലൻസ് കൊടുത്തതും അതുപോലെ തന്നെ പാവങ്ങൾക്ക് വീട് നൽകിയതും എത്തിയമായ മക്കൾക്ക് വേണ്ടിയുള്ള വീടിൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നെട്ടോട്ടം ഓടുന്നതും പിന്നെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അതിൽ നമുക്ക് നെഗറ്റീവായിട്ട് എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. കാരണം ഞാനൊരു അന്യമതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അപ്പം എനിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിശ്വാസികൾ അവിടെ വരുന്നുണ്ട്. സത്യം തന്നെയാണ്, ഒരുപാട് വിശ്വാസികൾ. അവർക്കൊക്കെ ഒരു വിശ്വാസമാണ്. പിന്നെ ഉസ്താദിനെ കുറിച്ച് പറയാനായിട്ട് ഒരായിരം നാവാണ് അവിടെയുള്ള ആളുകൾക്ക്. അതും ആ ഒരു എടവണ്ണ പഞ്ചായത്ത് മാത്രമല്ല, പല ജില്ലകളിൽ നിന്നും പല ഭാഗത്തിൽ നിന്നും പല കോണുകളിൽ നിന്നും ഓരോ ആളുകൾ ഫാമിലി ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഉസ്താദിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നീയത്ത് വിചാരിക്കുന്നു, അത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൈസ ആയിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ എന്തെങ്കിലും അവർക്കൊരു എത്തിയമായ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സിമെന്റോ കല്ലോ എന്തെങ്കിലും നമുക്ക് സ്പോൺസർ ചെയ്യാലോ. അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം കൂടുതലും സ്പോൺസർഷിപ്പ് കൈപ്പറ്റുന്നത്. അതായത് സ്പോൺസർഷിപ്പിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് തന്നെ. അല്ലാതെ ഒരു ട്രസ്റ്റ് നടത്തുമ്പോൾ അതിലൊരു ഒരുപാട് സ്പോൺസർഷിപ്പ് വരും. സ്പോൺസർഷിപ്പ് കിട്ടുമ്പോഴാണ് ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുന്നു. അതൊരു ട്രസ്റ്റ് വഴിയാണെന്ന് മാത്രം. അതിനെ വേറൊരു രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഞൊടിയിടയിലാണ്. ഒരു കൊറോണ സമയത്ത് ഒരു ആത്മീയ മജ്ലിസ് നടത്തുകയും അത് എന്താ പറയുക വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ശരിക്കും യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത്. പിന്നെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും പിന്നെ കരിവാരിത്തേക്കാനോ എനിക്കറിയില്ല. പിന്നെ ഉസ്താദിനെ മേലിൽ വന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതായത് സംഘടനയ്ക്ക് നിരക്കാത്തതും ദീനിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇതിനെ ഒരു തീരുമാനമെടുത്ത ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. കേരള ഞാനും തന്നെ ഇത് കണ്ടപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു. എന്താ ഇപ്പം ഇതിങ്ങനെ വന്നു എന്നുള്ളത്. ഞാൻ എനിക്ക് ഇതിപ്പോൾ ഗ്രൂപ്പിൽ കണ്ടവർക്ക് എനിക്കൊരാൾ വിട്ടെന്നു അത്ര തന്നെ, അല്ലാതെ ഒരു വിവരം എൻ്റെ അടുത്തില്ല. ഇന്നത്തെ ഈ ഒരു സമയം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു വിളിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ ഒന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എൻ്റെ അടുത്തേക്കോ എൻ്റെ ഓഫീസൊക്കോ ഔദ്യോഗികമായിട്ട് ആരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, എന്താണ് കാര്യങ്ങൾ, ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയിപ്പോൾ നമ്മളിപ്പോൾ ഇതിനെതിരാവണം? നമ്മളെ ഷെയ്ഖുന സുൽത്താനമ്മക്കും നമ്മളെ പ്രസ്ഥാനത്തിൻ്റെയും കൂടെ തന്നെയാണ് എപ്പോഴും. നമ്മളെ പ്രവർത്തനവും മജ്ലിസും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് അന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്. ഇൻഷാല്ലാ നമ്മളെ മരണം വരെ, അതിന് ശേഷം അത് നമ്മളെ അതിൽ ബൈലോല വരെ ചെയ്ത കാര്യമാണ് ഷെയ്ഖുന സുൽത്താനമ്മൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇതിൽ അടിയുറച്ച് നിന്നിട്ടേ പ്രവർത്തിക്കൊള്ളുന്നില്ല ബൈലോല വരെ ചെയ്ത കാര്യമാണ്. പിന്നെ നിലമ്പൂർ സോണിൻ്റെ ആണ് വന്നിട്ടുള്ളത്. സോണിൻ്റെ കമ്മിറ്റി എന്നൊരു വിളിയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കൊന്നും ഒന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നോ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഈ കത്ത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അത്ര തന്നെ നിലമ്പൂർ സോണിൽ ഓടിനെ വല്ല ട്രാവലർ ആംബുലൻസ് അതുപോലും അറിയുന്നില്ല അവൻ്റെ ആണ്. നമ്മൾ അത്രത്തോളം ചെയ്ത് പിന്നെ പറഞ്ഞത് ആരെയും തെറ്റിദ്ധാരണയിൽ പെട്ടുപോയതായിരിക്കാരോ അത് സാരല്ല. നമ്മൾ ഷെയ്ഖുന സുൽത്താനമ്മ എന്താണോ പറയണത്, പ്രസ്ഥാനം എന്താണോ പറയണത്, പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെന്താണോ പറയണത് അതിൽ, അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ.
പിന്നെ അപ്പോൾ പ്രസ്താവന കണ്ടു. പ്രസ്താവന എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എൻ്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്കിതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല. ആരും എന്നോട് ചോദിച്ചിട്ടില്ല. നാട്ടിൽ നിന്നാണെങ്കിലും മേൽക്കാലത്തു നിന്നാണെങ്കിലും ഒന്നും ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ തെറ്റിദ്ധാരണയിൽ പെട്ടുകാണ്ട് വന്നതായിക്കാരം, സാരമില്ല. ഇൻഷാല്ലാ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ അതിൽ 100 ക്ക് 110% അടിയുറച്ചിട്ട് തന്നെ അതങ്ങനെ തന്നെയാണ്. അതിലൊന്നാരും എന്ത് ചെയ്യണ്ട, ടെൻഷനാവേണ്ട, അതങ്ങനെ തന്നെയാണ്. അതിനൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക. പിന്നെ ദീനിനെ നിരക്കാത്തത് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താ പോയിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. എന്നോട് അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ നിരക്കാത്തത് ഉണ്ട് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒന്നുമില്ല, നമ്മൾ പറയണൊക്കെ തിരുത്തലുണ്ട്. അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ. പ്രസ്ഥാനത്തിൻ്റെ കൂടെ 100 ക്ക് 100% അങ്ങനെ തന്നെയാണ്. നിലമ്പൂർ സോൺ കമ്മിറ്റി ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അവരെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കില്ല എന്നത് സത്യം തന്നെയാണ്, വാസ്തവം അല്ലെങ്കിൽ സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഓരോ അഭിപ്രായങ്ങൾ പറയാമല്ലോ, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് ഒന്നുകൂടെ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടനയും ആ കീഴ് സംഘടനകൾക്കും അതിൻ്റെ കീഴ് സംഘടനകൾക്കും ഇതിൽ യാതൊരുവിധ ബന്ധവുമില്ല, അല്ലെങ്കിൽ വിട്ടു നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു ആ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കണ്ട കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. അതിലൊരു നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നാനില്ല. കാരണം നമ്മൾ എത്ര ദൂരത്തു നിന്ന് വന്നാലും അന്നത്തെ ഭക്ഷണം നമുക്ക് അവിടെ ഫ്രീ ആണ്. അന്ന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു താത്ത, അവരോടൊക്കെ എന്ത് നല്ല രീതിയിൽ അവർ സംസാരിക്കണം എന്ന് പറയുന്നത്, ഭക്ഷണം വെക്കുന്ന താത്തയാണെന്നുള്ള ഒരു ഒരു ഇതൊന്നും അല്ല അവിടെ. എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നു, വരുന്ന ആളുകളുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് ലോങ് ആയതുകൊണ്ട് നമ്മൾ പോവാത്തതാണ്. അപ്പം വിശ്വാസമുള്ളവിടെയേ നിൽക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഏതൊരു രീതി ഇതിൽ പോകണം എന്ന് എനിക്കറിയില്ല. അപ്പം ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് രണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചപ്പോൾ കൂടി ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ പബ്ലിക് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര മോശമാണ്. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ ചവിട്ടി താഴ്ത്താൻ 1000 പേരുണ്ടാവും. അപ്പം ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് മതി നമ്മളെ ഒന്നും ഇല്ലാതാക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ അത്രയും ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു നെഗറ്റീവ് ായ വേർഡുകൾ മാത്രമേ പുറത്തു പോകുള്ളൂ. അപ്പം എന്തായാലും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ആ ഒരു വിഷയം ഉണ്ടായ സമയത്തൊക്കെ ഞാനത് ഇതിലേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങി ചെല്ലുന്നില്ല, എന്നാലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞ വിഷയം തന്നെയാണ്. അപ്പം പബ്ലിക്കായി ഇടേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി തന്നെ ഇടണം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ സോൾവ് ആക്കി പോവുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും സത്യം ജയിക്കട്ടെ. കാരണം ഇന്നലെ ഞാൻ കണ്ടു ഒരുപാട് പിന്നെ ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഉസ്താദിനെ വരവേൽക്കാനായിട്ട് ആ ഒരു എന്താ പറയുക, എയർപോർട്ടിൽ കണ്ട ആ ഒരു തിക്കും തിരക്കും കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്ചര്യമാണ്. ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടുപോയി ഇങ്ങനെയൊരു ആളെക്കുറിച്ച് ഇങ്ങനെയൊരു സർക്കുലർ ഇറങ്ങിയപ്പോൾ. എന്തായാലും സത്യം എന്താണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അദ്ദേഹം ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സംഭവം വന്നത്. ഇപ്പം എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്തോ ഒരാളും ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഞാൻ അറിഞ്ഞ ഒരു തെറ്റല്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ ഒന്ന് രണ്ട് തെറ്റുകൾ നമ്മുടെ കൈപ്പഴെ വന്നിട്ടുണ്ടാവാം. അത് തെറ്റ് തിരുത്തി വീണ്ടും ആ പഴയ ഒരു രീതിയിൽ പോവുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഞാനൊക്കെ ഉസ്താദിനെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ്. ആ ഉസ്താദിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അത്ര അനുഗ്രഹം കിട്ടണം ആ ഉസ്താദിൻ്റെയൊക്കെ, പിന്നെ എന്താ പറയുക, ശിഷ്യനാവാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ദീനിന് നിരക്കാത്തതും സംഘടനയ്ക്ക് നിരക്കാത്തതുമായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.